ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്രേഡ് ഫോർ ലിവിംഗ് ട്രേഡ് ഫോർ ലിവിംഗിൻ്റെ മറ്റൊരു സ്വിംഗ് എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വരും ആഴ്ചകളിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ചില സ്വിംഗ് പിക്ക്കളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ആദ്യത്തെ പിക്ക് എന്ന് പറയുന്നത് മംഗളം ഡ്രഗ്സ് ആണ് മികച്ച ഫണ്ടമെന്റൽസ് ഉള്ളതും അതുപോലെ തന്നെ വീക്ക്ലി ചാർട്ടിലും അതുപോലെ തന്നെ ഡെയിലി ചാർട്ടിലും ഒരു പോസിറ്റീവ് മൊമെൻ്റും കാണിക്കുന്ന ഒരു പിക്ക് തന്നെയാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് വീക്ക്ലി ചാർട്ടാണ് വീക്ക്ലി ചാർട്ടിൽ മികച്ച വോളിയത്തോടെ ഒരു ബ്രേക്ക് ഔട്ടിനുള്ള പോസിബിലിറ്റിയാണ് ഇവിടെ കാണുന്നത് ഈ ഒരു ലെവൽ ക്രോസ് ചെയ്താൽ നമുക്കൊരു മികച്ച വോളിയത്തിലൂടെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസ് കാണുന്നുണ്ട് അടുത്തൊരു ഡിപ്പിൽ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ലെവൽസിൽ തന്നെ ആഡ് ചെയ്താൽ ഒരു മികച്ച ഓപ്പർച്യൂണിറ്റിക്കുള്ള ഒരു ടെൻ ടു ട്വൽവ് റിട്ടേൺ കിട്ടുന്നതിനുള്ള ചാൻസ് കൂടുതലാണ് ഞാനീ പറയുന്നത് പൊസിഷണൽ കോൾസ് ആണ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ടൈപ്പ് കോൾസാണ് ഒരു പക്ഷേ ഈ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തേക്കാം നിങ്ങളുടേതായിട്ടുള്ള സ്റ്റോപ്പ് ലോസും അതുപോലെ തന്നെ ടാർഗറ്റും ഡിസൈഡ് ചെയ്യുക ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ കോൾസ് ബ്ലൈൻഡ്ലി ഒരിക്കലും ഫോളോ ചെയ്യരുത് ഇത് നിങ്ങൾ ഈ ഇത്തരം സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് അഡീഷണൽ ഇൻഫോർമേഷന് വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾക്കൊരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലാതെ ഇത് ഇതുപയോഗിച്ചിട്ട് നിങ്ങളൊരു ടിപ്പായിട്ടോ അല്ലെങ്കിൽ ബ്ലൈൻഡായിട്ട് എൻട്രി എടുക്കുകയോ ചെയ്തു ഇതെന്നല്ല ഏത് ചാനലിലായാലും നിങ്ങൾ കാണുന്ന കോഴ്സെല്ലാം ഡയറക്റ്റ് എടുക്കരുത് നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുക പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് കൺവിൻസിങ് ആണെങ്കിൽ മാത്രം ഇതിൽ എൻട്രി എടുക്കുക ഇനി നമുക്ക് ഡെയിലി ചാർട്ട് നോക്കാം ഡെയിലി ചാർട്ടിൽ പോസിറ്റീവ് മൊമെൻറ്റും തന്നെയാണ് കാണുന്നത് മികച്ച വോളിയത്തിൻ്റെ ഉണ്ട് ഇനി അതിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കുകയാണെങ്കിൽ ആർ ഒ സി എന്ന് പറയുന്നത് സെവൻറ്റീൻ പോയിൻറ്റ് സിക്സ് സീറോ പെർസെൻറ്റേജ് ആണ് നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള പിക്കുകളുടെ ഒരു ടെക്നിക്കൽ ലെവൽസാണ് നമ്മൾ ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ റിസൾട്ട് എന്ന് പറയുന്നത് അത്ര കൺവിൻസിങ് അല്ല അത്യാവശ്യം ആവറേജ് റിസൾട്ടായിരുന്നു പക്ഷേ മറ്റ് ചില കോട്ടകളെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് ഇംപ്രൂവായിട്ട് വരുന്നുണ്ട് അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പി ബി റ്റി എന്ന് പറയുന്നത് ഫോർ പോയിന്റ് സെവൻ ത്രീ ക്രോസ് ആയിരുന്നു അതുപോലെ തന്നെ പാറ്റ് എന്ന് പറയുന്നത് ടു പോയിന്റ് വൺ ഫൈവ് ക്രോസ് ആയിരുന്നു അതുപോലെ തന്നെ ടെക്നിക്കലി ഇതൊരു ബുള്ളിഷ് റേഞ്ചിലാണ് എം എ സി ഡി വെച്ചായാലും അല്ലെങ്കിൽ ബോളിഞ്ചർ ബാൻഡ് വെച്ചിട്ടായാലും കെ എസ് ടി വെച്ചിട്ടായാലും അല്ലെങ്കിൽ വൺ ബാലൻസ് ബോളി നോക്കിയാലും ഇതൊരു പോസിറ്റീവ് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡിയിൽ ഇത് ഉൾപ്പെടുത്താവുന്നതാണ് അടുത്ത പിക്കിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ചില വീഡിയോകളിൽ പറഞ്ഞ അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കഴിഞ്ഞ ചില ആഴ്ചകളിൽ പറഞ്ഞ പിക്കുകളുടെ ഒരു സ്റ്റാറ്റസ് നോക്കാം അതിലൊന്നു പറയുന്നത് പി ജി ലൈഫാണ് ആർ പി ജി ലൈഫ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫോർ ഫോർട്ടി ടുവിന് എൻട്രി പറഞ്ഞിരുന്നു അത് അത് ഫോ ഫോർ ഫോർട്ടി ടുവിൽ നിന്നും ടുവിൽ നിന്നും അത് ഫോർ സിക്സ്റ്റി സിക്സ് വരെ പോയി ഇനിയും റൈഡ് ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്ക് തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് രാജേഷ് എക്സ്പോയാണ് രാജേഷ് എക്സ്പോ നമ്മൾ പറഞ്ഞത് ഫൈവ് സെവൻറ്റിയാണ് ആണ് ഫൈവ് സെവൻറ്റിയിൽ നിന്നും ആൾമോസ്റ്റ് സിക്സ് നോട്ട് സെവൻ പോയിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇനിയും റൈഡ് ചെയ്യാനുള്ള സ്റ്റോക്ക് തന്നെയാണ് ഞാൻ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നേ ഉള്ളൂ അതിൻ്റെ ഫുൾ ടാർഗറ്റ് ഇതുവരെയും അച്ചീവ് ആയിട്ടില്ല തീർച്ചയായിട്ടും എൻട്രി എടുത്തിട്ടുള്ളവർക്ക് കോസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ട് റൈഡ് ചെയ്യാവുന്നതാണ് ഇനിയും ഒരുപാട് റിട്ടേൺ നൽകാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് രാജേഷ് എക്സ്പോയും അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഹാവൽസ് ആണ് ഹാവൽസിൻ്റെ ആൾമോസ്റ്റ് നയൺ എയ്റ്റിൽ നിന്നും തൗസൻഡ് ട്വൻ്റി പോയി സ്റ്റിൽ അതിൻ്റെ ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു അപ്സൈഡ് വന്നിട്ടില്ല ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റോക്ക് തന്നെയാണിത് അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ആന്ധ്രാ പെട്രോ കെമിക്കൽസാണ് ആന്ധ്രാ പെട്രോ കെമിക്കൽസ് നമ്മൾ ഏകദേശം വൺ നോൺ നയൺന്ന് പറഞ്ഞതാണ് ഇപ്പോൾ അത് വൺ തേർട്ടി എയ്റ്റ് യൂസ് ചെയ് അടിച്ച് നിൽക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അത് അപ്പർ സർക്യൂട്ടാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിലും അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് അറ്റ് സ്റ്റോക്ക് ഫ്രണ്ട് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എത്താൻ സാധിക്കും അവിടെ അത്യാവശ്യം സിങ് കോൾസ് വല്ലപ്പോഴും കൊടുക്കാറുണ്ട് എല്ലാ ദിവസവും കൊടുക്കാറില്ല വല്ലപ്പോഴും കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ലിങ്ക് താഴെയുണ്ട് അവിടെ ജോയിൻ ചെയ്യുന്നവർക്ക് ഡെയിലി ഞാൻ എടുക്കുന്ന കോളുകൾ അനലൈസ് ചെയ്യാറുണ്ട് ലൈവായിട്ട് തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ട് എന്തുകൊണ്ടാണത് പിക്ക് ചെയ്യുന്നതെന്ന് അവിടെ പറയാറുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം അപ്പോൾ വരുന്ന ആഴ്ചകളിൽ പെർഫോം ചെയ്യാവുന്ന പിക്ക്കളിൽ നമ്മൾ ആദ്യം നോക്കിയത് മംഗളം ഡ്രഗ്സ് ആണ് അടുത്ത പിക്ക് എന്ന് പറയുന്നത് നഹർപോളി ഫിലിംസ് ആണ് ഈ നഹർപോളി ഫിലിംസും ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അപ്സൈഡ് ഉള്ള അപ്സൈഡ് ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ കൊടുത്തത് ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ഫൈവ് വൺ ഫിഫ്റ്റി ഫോർ റേഞ്ച് ആണ് അത് ആൾമോസ്റ്റ് വൺ എയ്റ്റി ക്രോസ് ചെയ്തു തീർച്ചയായിട്ടും അടുത്തൊരു സെന്റ് ലെവലിൽ അത് തന്നെയാണ് ഇപ്പോഴത്തെ പറയുന്നത് ഫണ്ടമെന്റൽസ് നോക്കുകയാണെങ്കിൽ ഡെപ്റ്റ് വളരെ കുറവാണ് അതായത് ഡെപ്റ്റ് ടിക്കറ്റ് റേഷ്യ എന്ന് പറയുന്നത് പോയിൻ്റ് വൺ സീറോ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് കഴിഞ്ഞ ചില ക്വാർട്ടറുകളായിട്ട് കമ്പനി കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് ഹയസ്റ്റ് ആണ് ആൾമോസ്റ്റ് നയൻറ്റി വൺ ക്രോസ് ആണ് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ പോയിൻറ്റ് ഫൈവ് ഫൈവ് ക്രോസ് ആണ് ആൾമോസ്റ്റ് ട്വൻറ്റി വൺ പെർസെൻറ്റേജ് ഗ്രോത്ത് അവിടെ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ പല ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിലെല്ലാം തന്നെ ഇതൊരു എം ഐ സി ഡി ആയാലും ബോളിഞ്ചർ ബാൻഡ് ആയാലും കെ എസ് ടി ആയാലും അതുപോലെ തന്നെ വോളിയം ആയാലും ഓൺ ബാലൻസ് വോളിയം എല്ലാം ആയാലും തന്നെ വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ കൂടുതൽ ഷെയർ ഹോൾഡേഴ്സും പ്രൊമോട്ടേഴ്സാണ് ഇതിനൊരു വീക്ക്ലി ചാർട്ട് നോക്കാം വീക്ക്ലി ചാർട്ടിലും തീർച്ചയായിട്ടും ഒരു അപ്സൈഡ് ആണ് കാണുന്നത് അതുപോലെ നമുക്ക് അതിൻ്റെ ഒരു ചാനൽ വെച്ച് നോക്കാം ആ ഒരു ചാനൽ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിന്നൊരു അപ്സൈഡിന് സാധ്യതയുണ്ട് ആൾമോസ്റ്റ് ടു ഹൺഡ്രഡ് ടു ടു ഫോർട്ടി വരെ പോകുന്നതിനുള്ള ചാൻസ് ഉണ്ട് ഒരു ഷോർട്ട് ടേമിൽ അല്ലെങ്കിൽ ഒരു ഒരു സ്വിംഗ് പെർസ്പെക്റ്റീവ് അത്യാവശ്യം ഒരു ടെൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ ഷോർട്ട് ടേർമ്ലി തർച്ചയായിട്ടും ഒരു ടു ഫിഫ്റ്റി വരെ പോകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് എഗെയിൻ പറയുകയാണ് നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള അനാലിസിസ് ചെയ്യുക അതിനുശേഷം മാത്രം ഇതിലോട്ട് എൻട്രി എടുക്കുന്നതിനെക്കുറിച്ച് എക്സിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുക അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പിക്ക് എന്ന് പറയുന്നത് നഹർപോളിയാണ് അടുത്ത പിക്ക് എന്ന് പറയുന്നത് സിസ് ലിമിറ്റഡ് ആണ് അപ്പോസിസ് ലിമിറ്റഡ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഒരു ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ആൾമോസ്റ്റ് ഫോർ ഫി ഫോർ എയ്റ്റി ഈ റേഞ്ചിൽ അത്യാവശ്യം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പിക്ക് തന്നെയാണ് ഫണ്ടമെന്റൽസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആറോയി എന്ന് പറയുന്ന ആൾമോസ്റ്റ് ട്വൻറ്റി വൺ പെർസെൻറ്റേജ് ഉണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ചില ക്വാർട്ടറുകളായിട്ട് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നാല് ക്വാട്ടർ നാല് ക്വാർട്ടറുകളായിട്ട് അല്ലെങ്കിൽ മൂന്ന് ക്വാർട്ടറുകളായിട്ട് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് നൽകുന്നത് അതുപോലെ തന്നെ ആർ ഒ സി എന്ന് പറയുന്നത് ട്വൻറ്റി നയൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് നെറ്റ് സെയിൽസ് ഏറ്റവും കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ടെക്നിക്കലി ബോളിഞ്ചർ ബാൻഡായാലും എം എസ് യു ഡി ആയാലും അതുപോലെ തന്നെ കെ എസ് ടി ആയാലും ഇതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട് ഒരു ഇൻഫർമേഷനാണ് നൽകുന്നത് അപ്പോൾ ഒരു ഷോർട്ട് ടേം പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു സിം പെർസ്പെക്റ്റീവില് എടുക്കാവുന്ന ഒരു സ്റ്റോക്കുകൾ തന്നെയാണ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ അത്യാവശ്യം ടെക്നിക്കലി നമുക്കൊരു എൻട്രി തരുന്ന രീതിയിലുമാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളിത് സ്റ്റഡി ചെയ്യുക സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനിക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു വീക്കിലി ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നമുക്കിന്ന് ഡെയിലി ചാർട്ട് നോക്കാം ഡെയിലി ചാർട്ടിലും ഒരു അപ്സൈഡ് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസ് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ മികച്ച വോളിയത്തോടെ നല്ലൊരു അപ്സൈഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ഫാക്ടേഴ്സും മികച്ചതാണ് സോ ഞാൻ പേഴ്സണലി ഇതിൽ ബുള്ളിഷാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുക അനലൈസ് ചെയ്യുക അതുപോലെ ഞാൻ എൻ്റെ ഫണ്ടമെൻ്റൽസ് പറഞ്ഞു കഴിഞ്ഞു ഡെപ്റ്റി ഒക്കെ വളരെ കുറവാണ് സെയിൽസ് കൂടുന്നുണ്ട് അത് റിസൾട്ടും ഒക്കെയാണ് സോ നമുക്ക് അടുത്ത പിക്കിലോട്ട് പോകാം അടുത്ത എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ് ഒരു പല സ്ഥലങ്ങളിലും നമ്മളത് ഒരു സെൽ കോളാണ് കാണുന്നത് പക്ഷേ ഞാൻ പേഴ്സണലി ഇതിൽ ബുള്ളിഷാണ് അതായത് അവരുടെ ഡെപ്റ്റ് അവർ വളരെയധികം റീസ്ട്രക്ചർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡെപ്റ്റ് കുറച്ചുകൊണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ആറോയും ആറോ സിയും എല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ചില ക്വാർട്ടറുകളായിട്ട് കാണാൻ സാധിച്ചത് തീർച്ചയായിട്ടും പേഴ്സണലി ഒരു ഫോർ ടു ഫൈവ് റേഞ്ചിൽ ടാർഗറ്റ് വെച്ചിട്ട് ഒരു ഷോർട്ട് ടു ലോങ് ടേമിൽ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ് അപ്പോൾ ഇത് അക്യുമുലേറ്റ് ചെയ്യുന്നെങ്കിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഓരോ ഡിപ്പിലും ആഡ് ചെയ്യുന്നത് ആഡ് ഓൺ ഡിപ്പ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ അത്യാവശ്യം നല്ല ഒരു റിസൾട്ടായിരിക്കും കിട്ടുക എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു മികച്ചൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിൽ മികച്ചൊരു സപ്പോർട്ടാണ് ഒരു ടു എയ്റ്റി ടു എയ്റ്റി ഫൈവ് കിട്ടുകയാണെങ്കിൽ വളരെ നല്ല സപ്പോർട്ടാണ് ഈവൻ ടു നയൻറ്റി ആണെങ്കിൽ പോലും ഒരു ഷോർട്ട് ടേം ഒരു ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം പെർസ്പെക്റ്റീവില് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നവരാണ് ക്ഷമയുള്ളവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല എൻട്രി ആയിരിക്കും ടു ടു എയ്റ്റി അല്ലെങ്കിൽ ടു നയൻറ്റി ലെവലിൽ കിട്ടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റഡി കൂടെ ചെയ്യുക അതിൻ്റെ വീക്കിലി ട്രെൻഡ് നമുക്ക് നോക്കാം വീക്കിലി ട്രെൻഡിലും ആ ഒരു സപ്പോർട്ട് തന്നെയാണ് അവിടെ ഒരു കെട്ട് കിട്ടുകയാണെങ്കിൽ അവർ ആ ഒരു ടു എയ്റ്റി അല്ലെങ്കിൽ ടു എയ്റ്റി ഫൈവ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല എൻട്രി ആണെന്നാണ് ചാർട്ട് പറഞ്ഞത് ഒരു ലോങ് ടേം അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം പെർസ്പെക്റ്റീവില് മികച്ച ഒരു റിട്ടേൺ നൽകാൻ സാധ്യതയുള്ള സ്റ്റോക്ക് തന്നെയാണ് ഇപ്പോൾ ഒരു ചിപ്പിൻ്റെ ഒരു ഷോർട്ടേജ് ഉള്ളത് അത് ടാറ്റാ മോട്ടോഴ്സിന് മാത്രമല്ല മറ്റു പല ഒരു ഈ ഒരു സിറ്റുവേഷനെ ഒരു അവസരമായിട്ട് കണ്ട് ഓരോ ഡിപ്പിലും കുറേശ്ശെ ആഡ് ചെയ്യുന്നത് വളരെ മികച്ചതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സെറോഥയുടെയോ അപ്സ്റ്റോക്സിൻ്റെയോ ഏയ്ഞ്ചലിൻ്റെയോ അക്കൗണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാം താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ ടെലിഗ്രാം ചാനലിൽ പിങ്ങ് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ ടെലിഗ്രാം ഐ ഡിയിൽ പിങ്ങ് ചെയ്യാം അതിന് ആവശ്യമായിട്ടുള്ള ഹെൽപ്പ് ഞാൻ കൊടുക്കാറുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ ഗുഡ് ബൈ